കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ശല്യത്തെക്കുറിച്ച് തുർക്കി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോൾ പാകിസ്ഥാനികളെ കൊണ്ടുള്ള ശല്യത്തിനെതിരെ പ്രതികരണവുമായി ഇസ്രയേലും രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ചിന്താഗതിക്കാരുടെ കുടിയേറ്റത്തിനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ഇറ്റലിയിലെ ജനോവയിൽ നിന്നും 12 പേരെ പോലീസും സുരക്ഷാ സേനയും പിടികൂടിയ സാഹചര്യത്തിലാണ് യൂറോപ്പിന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. പിടിയിലായവർ തീവ്രവാദ ബന്ധമുള്ളവരാണെന്നും പാക് തീവ്രവാദ സംഘടനയായ ഗാബർ സംഘവും ബന്ധമുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2021 കണക്കുകൾ പ്രകാരം ഇറ്റലിയിൽ 2 ലക്ഷം പാകിസ്ഥാൻ പൗരന്മാരുണ്ടെന്നാണ് ഇറ്റലി സ്ഥാനപതി ആൻഡ്രിയാസ് ഫൊറൈസൻ വ്യക്തമാക്കുന്നത്. എന്നാൽ 1,40,000 പേർക്ക് മാത്രമാണ് രേഖകളുള്ളത്. മറ്റുള്ളവർ അനധികൃത കുടിയേറ്റം നടത്തിയവരാണ്. യൂറോപ്യൻ പാസ്പോർട്ടുള്ള പാകിസ്ഥാനികളുടെ എണ്ണത്തിലും ഗണ്യമായ വർധന റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരക്കാർക്ക് വിസയില്ലാതെ ഇസ്രായേലിൽ അടക്കം യാത്ര ചെയ്യാമെന്ന ഇളവ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. തീവ്രവാദ സംഘടനകളുടെ ശൃംഖലകളുടെ വളർച്ചയ്ക്കും ഈ യാത്രാ ഇളവ് കാരണമാകുമെന്നും സ്ഥാനപതി വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദം യൂറോപ്പിൽ വളർത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കൃത്യസമയത്ത് തടഞ്ഞാൽ മാത്രമേ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ എന്നും ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ വ്യക്തമാക്കി. 2 വർഷം കൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇറ്റലിയിലെ പ്രവിശ്യകളിലും തീവ്രവാദ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രവാചക നിന്ദ നടത്തിയവർക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി തീവ്രവാദ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. UK, സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാൻ അനുകൂലികളുടെ നിരീക്ഷണ വലയത്തിലാണെന്നും സുരക്ഷാ സേനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2020 ചാർലി ഹെബ്ഡോ ഓഫീസിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ സന്ദർഭത്തിൽ കൂടുതൽ പേർ ഇസ്രായേലിലേക്ക് കുടിയേറുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജിഹാദികൾ ആക്രമണം നടത്തുമെന്നതിനുള്ള മുന്നറിയിപ്പാണ് ജനോവയിലെ സംഭവം. ഇതിനെതിരെ സുരക്ഷാ നടപടികൾ ഇറ്റലിയും യൂറോപ്പും കൈക്കൊള്ളണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.